വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് മിഴിയോരത്തിൽ മരുഭൂമിയിലെ കൃഷിരീതികൾ അല്ലെങ്കിൽ ഗൾഫിലെ കൃഷിരീതികൾ, ഇതിനെക്കുറിച്ച് അബ്ദുൽ സലാമാണ് ഇവിടെ സംസാരിക്കുന്നത്. വീണ്ടും വിളിക്കുക, കാരണം വിളിക്കേണ്ട നമ്പർ 0529611333. നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വീട്ടിലത് ചെയ്യാൻ താല്പര്യമുണ്ട്, അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അബ്ദുൽ സലാം ഇനി നമ്മളോടൊപ്പം നെക്സ്റ്റ് 15 മിനിറ്റ്സ് കൂടെ ഉള്ള സ്റ്റുഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക, വിളിക്കേണ്ട നമ്പർ നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. റൈറ്റ്. അപ്പം പോകുന്നതിന് മുന്നേയായിട്ട് നമ്മൾ വിത്ത് വിതരണം അതുപോലെ നിലം ഒരുക്കുന്ന രീതികൾ, അതിനെക്കുറിച്ച് ഒന്ന് പറയുക. ഇതിപ്പോൾ വിത്ത് നമ്മൾ ഈ ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നു. നമ്മൾ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അവരെ വീടുകൾക്ക് എത്തിച്ചു കൊടുത്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിത്ത് കൊടുക്കുമ്പോൾ അത് വെറുതെ വിത്താണ്ട് കൊടുത്താൽ പോരെ, അവരത് ഈ നട്ട് വളർത്തി അതിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ അറിയിക്കണം. അപ്പോൾ ഈ പലർക്കും ഈ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് വിത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തത് അവരോട് മൂലയിലിട്ടിട്ട് ഒരു മൂലയിലിട്ടിട്ട് അത് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഇല്ല, വിത്തും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. ആവശ്യമുള്ളവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരും. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് അങ്ങനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്നവരും ഈ മറ്റേ എല്ലാവരും ആ സ്റ്റേജായിട്ട് അവർ പോസ്റ്റ് ചെയ്യും. ഇത് ഞങ്ങൾ ഈ വിത്തിട്ട മുളച്ചു വരുന്നത്, അത് വലുതായത്, അതിൻ്റെ ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ നമുക്ക് അതിനോട് കൂടുതൽ താല്പര്യമാവുകയാണ്. പിന്നെ വീണ്ടും വീണ്ടും പിന്നെ നില ഒരുക്കേണ്ടത്, അത് ഈ നമ്മളെ എത്രത്തോളം സ്ഥലമുണ്ട്, ഇപ്പം മണ്ണാണോ അതോ ഫ്ലാറ്റ് ആണോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ, ഈ മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരടി താഴ്ചയിൽ മണ്ണ് മാറ്റിയിട്ട് ഒരു 2 ദിവസം നമ്മൾ ഇടണത്, കുറച്ച് വെയിൽ കൊള്ളണം. വെയിൽ കൊണ്ടിട്ട് അതിലത്തെ കട്ടയും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഒന്ന് നനയ്ക്കുന്ന നന്നായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ വീട്ടിലെ ഈ മറ്റേ വീട്ടിൽ നമ്മളീ പറഞ്ഞില്ലേ നേരത്തെ ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ചാണകത്തിൻ്റെ പൊടി അങ്ങനെയുള്ളതെല്ലാം കിട്ടണമെന്നുണ്ടെ, അതോ കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് ഈ മീൻ കഴുകിയ അരി കഴുകിയ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുഴച്ച് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ മണ്ണിനോട് ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നനച്ച് അത് ഒരു ദിവസം ശരിക്കും ഒന്ന് സെറ്റ് ചെയ്ത് ഇടുക. ഇത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. ശരി, ഇത് എവിടെ ചെയ്താണ്? ഇത് ഈ ഗുസൈസിലെ ഒരു ഫ്ലാറ്റിന്റെ മേലെയാണ്. നമ്മളൊരു മെമ്പറിന്റെ നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും. അതായത് നമ്മള് ഈ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരം അവർക്ക് കൊടുക്കേണ്ട ഈ ആ വളവും കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് ഇത് ഇതൊക്കെ ജൈവവളമാണ്. നമ്മളിപ്പോൾ ഈ മത്തി കഴുകിയ വെള്ളവും അതേപോലെ തന്നെ വീട്ടിലുള്ള വേസ്റ്റും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയി. ഇത് കൊറേ പേർക്ക് പ്രചോദനമാകും, കാരണം പലർക്കും അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗിസൈസി ചെയ്തെന്ന് പറയുമ്പോ ഇത് ഇപ്പൊ എത്ര നാൾ അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമുക്ക് വിത്തിട്ട് ഈ ഇപ്പോൾ ഈ നവംബർ ഇപ്പോൾ ഇതിപ്പോൾ ഒക്ടോബറല്ലേ, ഒക്ടോബറിൽ ചെയ്തു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യമായിരുന്നു കിട്ടും ചെയ്യാം. ശരി, നല്ല കാര്യമാണത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായിരിക്കും, കാരണം ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഇതൊക്കെ ഈ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് യെസ് ഇത് ഇവിടെ പോസിബിൾ ആണ് എന്നുള്ളത്. വളരെ ഭംഗിയിൽ തന്നെ എനിക്കൊന്നും അവർ അത്രയും കെയർ കൊടുത്ത് നോക്കിയതുകൊണ്ടാവും അല്ലേ ഇത്രയും വളരെ ഇത് തന്നെ അത് വളർന്നു വന്നത്. ഓൾറൈറ്റ്. അപ്പം ഇനിയിപ്പം ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ആൾക്കാരെല്ലാം തന്നെ കർഷകരായാൽ പിന്നെ കർഷകർ അവരെ കർഷക ഉൽപാദനങ്ങൾ അവരെങ്ങനെ അത് വിറ്റ്? നമ്മളിപ്പോൾ അത് സർവേ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ മെമ്പർമാരുടെ നമ്മൾ ഡീറ്റ് അവരടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം എല്ലാവരും കൃഷിക്കാരായി, എല്ലാവരും വിളവെടുത്ത് ഈ 100 മേനി വിളവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പുറത്തു നിന്ന് ചെന്ന് വാങ്ങിക്കാൻ ആൾക്കാർ വേണം. അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ തുടക്കപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കേണ്ട എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് താല്പര്യമുള്ളവരും വാങ്ങാൻ ആവശ്യമുള്ളവരും വിൽക്കാൻ ഇതുള്ളവരും കൂടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോൾ അത്യാവശ്യം മെമ്പർമാരുണ്ട്. അപ്പോൾ അതിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട്, എവിടെയൊക്കെ ഈ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുള്ള ഒരു ഈ അതിൻ്റെ ആ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യും, നമ്മളെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യും ഇന്ന സാധനം ഇന്ന അടുത്തുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഈ എന്തായിക്കോട്ടെ, ആടായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, തക്കാളിയോ പച്ചമുളകോ വെണ്ട എന്ത് ഇത് കാർഷിക രംഗത്ത് ബന്ധപ്പെട്ട എന്ത് സാധനമായാലും നമുക്കത് അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഈ ഇടനിലക്കാരനെ ഒഴിവാക്കുക, കമ്മീഷൻ എന്നുള്ള ആ ഒരു പരിപാടി ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സാധനം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളിപ്പോ അത് വെച്ചാൽ നമ്മളിപ്പോ ഒരു നമ്മളിതിന്റെ ഇടയിൽ നമ്മളൊരു സേവനമായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോ ഈ ഒരാൾക്ക് ഇപ്പൊ എനിക്കിപ്പോ തക്കാളി ആവശ്യമുണ്ട്, എന്റെ അടുത്തുള്ളത് വഴുതനയാണ്, അപ്പൊ എനിക്ക് അത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം,
അത് ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് അങ്ങനെ ആ ഒരു എക്സ്ചേഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ അത് അത് കുറച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആൾക്കാരോട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അതൊക്കെ നോക്കി അത് പതുക്കെ അത് അതിലേക്ക് വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ജനാലയൊക്കെ വെച്ച് ചെയ്ത ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു, അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പക്ഷികളുടെ ശല്യമോ പ്രാവിൻ്റെ ശല്യമോ ഒന്നും വരാറില്ല? ഞാൻ എന്താ ചെയ്തിട്ടില്ല വെച്ചാൽ മേലെ ആണിയടിച്ചിട്ട് ഒരു ഈ നമ്മളിപ്പോൾ നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് ഒരു 2 മീറ്റർ വീതിയിൽ നെറ്റ് കവർ ചെയ്തിട്ടിരിക്കണം. ഇല്ല അതെന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആവശ്യമില്ല. മേലെ മേലെ അങ്ങനെ ഉണ്ട്, മേലെ എങ്ങനെയാന്ന് വെച്ചാൽ മേലെ പക്ഷികളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ടാകാനും അത് ഗ്രീൻ നെറ്റ് എടുത്തിട്ട് ശരിക്ക് 2-3 മീറ്റർ ഇതിൽ കവർ ചെയ്തിട്ട് അങ്ങനെ അത് രാവിലെ പോരുമ്പോൾ അടച്ചു വെക്കും, വൈകിട്ട് എന്നിട്ട് തുറന്നിടും, അങ്ങനെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഈ മീറ്റിംഗിൽ നിങ്ങൾ എല്ലാവരെയും എന്താ പറയുക കാർഷിക സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ നടത്താറുണ്ടോ? അത് എത്ര തവണയാണ്? അതെന്ന് വെച്ചാൽ ദുബായിൽ ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ഈ തണുപ്പ് നമ്മളിപ്പോൾ ചൂട് പതുക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ പകല് പാർക്കിലോ അതല്ലെങ്കിൽ പുറത്ത് ഇരിക്കാവുന്ന ഒരു കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളിപ്പോൾ മിക്കവാറും നവംബർ ലാസ്റ്റ് ഒക്ടോബർ ഡിസംബർ ആദ്യത്തിലായിട്ട് നമ്മൾ യു എയിൽ ഉള്ളവരൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഒരു മീറ്റ് വെക്കുന്നുണ്ട്. എന്തായാലും അതിൽ അവർക്ക് വേണ്ട ക്ലാസും ഈ വിത്തുകളും മറ്റേ വളവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു ശരിക്കൊരു കൂട്ടായ്മ, ഒരു കുടുംബസംഗമം പോലെ എല്ലാവരും വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതിന് ശ്രദ്ധ കിട്ടിയില്ലെന്ന് വെച്ച് ഇത് ഇല്ല, ഒരു ദിവസം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് മുതലായി ടെമ്പറേച്ചർ 30 താഴെ വരും. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഇപ്പോൾ രാവിലെ വൈകുന്നേരം നമ്മൾ പൊതുവെ നനയ്ക്കും. തണുപ്പ് കാലത്ത് ഒരു നേരം നനച്ചാൽ മതി, കാരണം വെച്ചാൽ രാവിലെ മാത്രം നനച്ചാൽ മതി. ഈ കാരണം വൈകിട്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മഞ്ഞിൻ്റെ മോയ്സ്റ്ററും മറ്റുള്ള തണുപ്പും കാര്യങ്ങളും അത് പ്രയാസം ഉണ്ടാവില്ല. ചൂട് കാലത്താണ് നമുക്ക്, അതായത് ഇപ്പോൾ ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ആണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് ചൂട് വരിക, അപ്പോഴാണ് നമ്മൾ നനക്കേണ്ടത്. അതേപോലെ ഇപ്പോഴും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നനക്കേണ്ട ഒരു ശരിക്ക്. അല്ലാത്തപ്പോൾ നമ്മൾ രാവിലെ ഒരു നേരം ശരിക്ക് നനച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ ഇപ്പം കൃഷി ചെയ്യാൻ സ്ഥലവും സൗകര്യം ഉണ്ടെങ്കിലും അതിന് കഴിയാതെ മെമ്പർമാർക്ക് വിത്തും വളവും നിങ്ങൾ നേരിട്ട് ചെന്ന് കൊടുക്കാറുണ്ടാവും? അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ പറയണം, ഇപ്പോൾ ഈ ഒരുപാട് പേർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടും. അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഈ മറ്റേ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബിസിനസിന്റെ നമ്മൾ പറയുന്നത് വീട്ടുകാർ അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളുള്ളവർക്ക് ഇതേപോലെ വീട്ടുമുറ്റങ്ങളും അങ്ങനെയുള്ള, അതായത് ഒരു 10 സെന്റ് 15 സെന്റ് 20 സെന്റ് അല്ലെങ്കിൽ ഈ 5 സെന്റ് ഇങ്ങനെയുള്ള ഒരുപാട് വീട്ട് പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് നമ്മൾ തന്നെ വിത്തും വളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ ടീമായിട്ട് പോയിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അതിന് യാതൊരു ചാർജും ഇല്ല, ഇത് ഫ്രീ ആണ്, സേവനമാണ്. എല്ലാവരും കൃഷി ചെയ്യണം, കർഷകരാവണം. ഈ ജൈവ കൃഷി ചെയ്തിട്ട് കുടുംബത്തിലുള്ള ഈ അസുഖങ്ങളെയും മറ്റുള്ള ഇതിനൊക്കെ കുടുംബത്തിലെയും കുട്ടികളെയും രക്ഷപ്പെടുത്താതെ അതിന് ആ ഒരു താല്പര്യമാണ് ഇതിന്റെ പിന്നിൽ. അപ്പം ഇന്ന് നമ്മളുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് വന്നതിലും എനിക്കറിയാം ഈദാണ്, ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ഇന്ന് ഇവിടെ വന്നതിലും ഇതിനെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് നമ്മളുടെ പ്രേക്ഷകരുടെ അടുത്ത് പങ്കുവച്ചതിലും ഒക്കെ വളരെ നന്ദി അബ്ദുൽ സലാം. അതെ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് എന്റെ നമ്പർ ഞങ്ങൾ മിഴിയോരം @ntvuae.com ഒരു മെയിൽ അയക്കാൻ ഞങ്ങൾ നമ്പർ തരുന്നതായിരിക്കും. അതുപോലെ ഇവർക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് വയലും വീടും പോയിട്ട്, അതെ ഈ ഗ്രൂപ്പിൽ എല്ലാ ഡൗട്ടും കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഈ ഗ്രൂപ്പിൽ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കും. അതല്ല ഈ അതെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം, അതുപോലെ മെയിൽ അയക്കാം. മിഴിയോരം @ntvuae.com വയലും വീടും എന്ന് പറഞ്ഞ് ഇവർക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ നമ്പർ പറയാം, അബ്ദുൽ സലാമിൻ്റെ നമ്പർ 0504287801. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 0504287801 ഇതാണ് അബ്ദുൽ സലാമിൻ്റെ നമ്പർ. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. നന്ദി, നമസ്കാരം. സൗകര്യം ഒരുക്കി എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈദ് മുബാറക്.